നമസ്കാരം. മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ തന്നെ GDS റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയുള്ള നിരവധി വിവരങ്ങൾ നമ്മൾ പല തവണകളായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ 2019-20 വർഷങ്ങളിലെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫലവും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സൈറ്റിൽ അത് അവൈലബിൾ അല്ല, കാരണം ചില ഇററുകൾ മൂലം അത് പിൻവലിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് അതിലുണ്ടായ മിസ്റ്റേക്ക് എന്ന കാര്യങ്ങളെ പറ്റി പരിശോധിച്ച ശേഷം അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന റിസൾട്ടിൻ്റെ ഒരു PDF നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. 95%, അതായത് നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 9.5 ഇട്ടാണ് കൺവേർട്ട് ചെയ്തത്. അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ ഫുൾ A+, അതായത് 10 A+ കിട്ടുന്ന വിദ്യാർത്ഥിക്ക്, അതായത് ഫുൾ A+ കിട്ടുന്ന SSLC ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് 95 എന്നൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് 99-100% വരെ കട്ട് ഓഫ് തന്നെ വന്നു. അതായത് ഫുൾ മാർക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻതൂക്കം. ഇനി ഫുൾ A+ കിട്ടിയ നിരവധി വിദ്യാർത്ഥികൾ ഒരേ സ്ഥലത്തേക്ക് അപേക്ഷ വെച്ചു. നമുക്ക് തന്നെ സംഭവിച്ചൊരു പാളിച്ചയാണ്. കാരണം നമ്മൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് മേഖലകൾ തിരഞ്ഞു പിടിച്ച് വെക്കുമ്പോൾ അവിടേക്ക് നിരവധി ആളുകൾ അപേക്ഷ വയ്ക്കും. അങ്ങനെ വരുമ്പോൾ തുല്യ മാർക്കുകൾ വരുമ്പോൾ അപ്പോൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് നിയമനം നടക്കുക. അതാണ് പല കേസുകളും ബാധിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ സംവരണ സീറ്റുകൾ, ഒപ്പം നമുക്കറിയാം OBC നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് സംവരണ ആനുകൂല്യം കിട്ടുക. അല്ലാത്ത പക്ഷം OBC ജനറൽ കാറ്റഗറി പരിഗണിക്കപ്പെട്ടാണ് നിയമനം നടന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻറ്റിമേഷൻ ലെറ്റർ വരാതെ ബാക്കിയൊന്നും തന്നെ നമുക്ക് നടപടികൾ തുടർന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇൻറ്റിമേഷൻ ലെറ്റർ വരുന്ന അനുസരിച്ചാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വേരിഫിക്കേഷനും അത് സംബന്ധിച്ച കാര്യങ്ങളും. ഇനി ഡോക്യുമെൻ്റ് വേരിഫിക്കേഷൻ്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് അവിടെ ഉണ്ടാവും, അതുമായിട്ട് ഒത്തുനോക്കിയുള്ള ഒരു വേരിഫിക്കേഷൻ ആയിരിക്കും ഇത്. നമ്മൾ കൊടുത്തിരിക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ സെലക്ഷൻ ആയി എന്ന് പറഞ്ഞ് ആശ്വസിക്കാനുള്ളൊരു വകുപ്പ് ഇതിനകത്തില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം വേരിഫൈ ചെയ്ത് അപ്രൂവ് ആയ ശേഷമാണ് നമുക്ക് നിയമന ശുപാർശ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയി പോവുകയോ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി, ഇപ്പോൾ നിലവിൽ പഠനം തുടരുന്ന ഒരു ഉദ്യോഗാർത്ഥി, നിയമനം കിട്ടിയ ഉദ്യോഗാർത്ഥി ഇപ്പോൾ ഈ തസ്തിക വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നിലവിൽ ഇപ്പം നമുക്ക് ഫസ്റ്റ് റാങ്കിൽ എത്തിയിരിക്കുന്നവർക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളത്, ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും തൊട്ട് പിന്നിൽ വന്ന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അതിനുള്ള അവസരം കിട്ടുകയാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പോലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ആദ്യം അയാൾക്ക് താല്പര്യമില്ല എങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക്, ഇനി അതും നടക്കുന്നില്ല എങ്കിൽ തേർഡ് റാങ്ക് കിട്ടിയ ആൾക്ക്, അങ്ങനെ ലിസ്റ്റ് പരിഗണിക്കപ്പെട്ടു പോകുന്നു. നിലവിൽ ഉടൻ തന്നെ കുറച്ച് വേക്കൻസികൾ കൂടി നമ്മുടെ GDS വരുമെന്നാണ് അറിയുന്നത്. 3 വർഷത്തെ ഒരു അധ്വാനം, 3 വർഷം കേവലം 4-5 മണിക്കൂറിൻ്റെ ഒരു അധ്വാനമാണ് ഇവിടെ വരുന്നത്. അധികം വലിയ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതോടൊപ്പം തന്നെ GDS സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ABPM ഗ്രാമീൺ ഡാക് സേവക്, ഇത് രണ്ട് ഏകദേശം തുല്യമായിട്ടുള്ള ഒരു തസ്തിക എന്ന് വേണമെങ്കിൽ പറയാം. BPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് വർക്കാണ്, വെളിയിലേക്ക് ഇറങ്ങേണ്ട ഫീൽഡ് വർക്കിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഉണ്ടാകുന്നില്ല. അങ്ങനെ 2 കാറ്റഗറികളായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് പറയുകയാണെങ്കിൽ 3rd വർഷം നമുക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കുള്ള എക്സാം എഴുതി നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് പോസ്റ്റ് ഓഫീസിലെ നേരിട്ടുള്ള സ്റ്റാഫാണ്. 3-5 വർഷത്തിനിടയ്ക്ക് നമുക്ക് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എക്സാമുകൾ എഴുതി പ്രൊമോഷന് അർഹത നേടാവുന്നതാണ്. ആ സമയം തൊട്ട് നമുക്ക് ഉയർന്ന സാലറിയും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഏറ്റവും അധികമായി ലഭിക്കുമെന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിലവിൽ ഇതുപോലുള്ള തസ്തികകൾക്ക് വേണ്ടി നിങ്ങൾ ഇനിയും പരിശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള നിരവധി പരീക്ഷകളില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം നേടാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങളും മറ്റ് ഇൻഫർമേറ്റീവായ വീഡിയോയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയും കൂടി ചെയ്യുക. മറ്റ് വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതരം ജോസ് സൈനിങ് ഓഫ്.